നമസ്കാരം ടൈം റേഡിയോ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം താനൂർ അഞ്ചുടിയിൽ യൂത്ത് ലീഗ് പ്രവർത്തകൻ ഇസാഖിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പിടിയിലായ മൂന്ന് സി പി എം പ്രവർത്തകരെയും തിരൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു ഡിവൈഎഫ്ഐ നേതാവ് കെ പി ഷംസുവിൻ്റെ സഹോദരങ്ങളായ കുപ്പൻ്റെ പുരക്കിൽ മുഹീസ് ഇരുപത്തിയഞ്ച് വയസ്സ് താഹമോൻ ഇരുപത്തിരണ്ട് വയസ്സ് സുഹൃത്ത് വെള്ളാച്ചൻ്റെ പുരക്കിൽ മഷൂദ് ഇരുപത്തിനാല് വയസ്സ് എന്നിവരെയാണ് കോടതി റിമാൻഡ് ചെയ്തത് ഈ കേസിൽ നാലു പേർ കൂടി പോലീസ് കസ്റ്റഡിയിലായതായാണ് സൂചന ഇസാഖിന്റെ ദാരുണാന്ത്യത്തിൽ നാട് നടങ്ങിയിരിക്കുകയാണ് ദുരന്തങ്ങൾ വേട്ടയാടിയ കുടുംബത്തിന് ഇരട്ട പ്രഹരമായി ഇസാഖിന്റെ വേർപാട് രണ്ടായിരത്തി രണ്ടിലാണ് ഇസാഖിന്റെ മൂത്ത സഹോദരൻ ഷംസു പ്ലംബിംഗ് ജോലിക്കിടെ ഷോക്കേറ്റ് മരിച്ചത് നാല് വർഷം മുൻപ് ബാപ്പ സെയ്തലിവിയും മരിച്ചതോടെ ഭാര്യയും മാതാവും മൂന്ന് സഹോദരങ്ങളുമടങ്ങുന്ന കുടുംബത്തിൻ്റെ പൂർണ്ണ ചുമതലയും ഇസാക്കിൻ്റെ ചുമലിലായിരുന്നു മത്സ്യത്തൊഴിലാളിയായ ഇസാഖ് ജോലി കഴിഞ്ഞെത്തി വീടിനടുത്തുള്ള പള്ളിയിലേക്ക് ഇറങ്ങിയത് മരണത്തിൻ്റെ വാഴ്ത്തലയിലേക്കാണെന്ന് ആരും കരുതിയില്ല തീരദേശത്തെ സി ലീഗ് അക്രമങ്ങളുടെ ഒടുവിലത്തെ ഇരയാണ് ഇസാക്ക് പ്രതികളായി പിടിയിലായവരുടെ സഹോദരൻ കെ പി ഷംസു മാസങ്ങൾക്ക് മുൻപ് ലീഗ് പ്രവർത്തകരുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ജീവച്ഛവമായി കിടക്കുകയാണ് ഇതിൻ്റെ പ്രതികാരമായാണ് തങ്ങൾ കൃത്യം നടത്തിയതെന്നാണ് പിടിയിലായവരുടെ പോലീസിനോടുള്ള പ്രതികരണം എന്തായാലും സംഭവം മലപ്പുറം തീരദേശ മേഖലയിൽ വീണ്ടും അശാന്തി പടർത്തിയിരിക്കുകയാണ് സ്ഥലത്ത് ഇപ്പോഴും ശക്തമായ പോലീസ് കാവൽ തുടരുന്നുണ്ട് ടൈം റേഡിയോ ബ്രേക്കിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ടൈം റേഡിയോ വീണ്ടും നിങ്ങളെ തേടിയെത്തും വരെ നന്ദി നമസ്കാരം വാർത്തകൾ ഉടനടി അറിയുവാൻ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും സഹകരിക്കണമെന്ന അപേക്ഷയോടെ ടൈം റേഡിയോ വിടവാങ്ങുന്നു